അപ്രതീക്ഷിതമായ ഒരു സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാനായിരിക്കും ആരും ശ്രദ്ധിക്കുക. എന്നാൽ ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് മൃഗസംരക്ഷകർ പറയുന്നത്. അത്തരമൊരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കാണാം ജനയോം ഷോർട്ട് ന്യൂസിൽ. വിശന്നാൽ വേട്ടയാടുന്ന മൃഗങ്ങളുടെ മുന്നിൽ ചെന്നുപെട്ടാൽ കാട്ടിലെ രാജാവെങ്കിലും അവരെ ഭയക്കണം. ഇരയെ കാത്തിരിക്കുമ്പോൾ വിശപ്പകറ്റുകയെന്ന പ്രാഥമിക ലക്ഷ്യം മാത്രമേ മൃഗങ്ങൾക്ക് മുന്നിലുള്ളൂ. അനാവശ്യമായി ഇരയെ വേട്ടയാടി കൊന്നിടുന്ന ശീലമില്ലെങ്കിലും സിംഹത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധയില്ലെങ്കിൽ അപകടമാണ് മുന്നിൽ. സിംഹങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യയിലുമാണ് കൂടുതലായും ഉള്ളത്. കുറ്റിക്കാടുകളിലും പുൽമേടുകളിലും കാണപ്പെടുന്ന സിംഹങ്ങൾ കൂട്ടമായാണ് ജീവിക്കുന്നതും ഇര തേടുന്നതും. ഓരോ കൂട്ടത്തിനും അവർ ഇര തേടുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ മറ്റ് സിംഹങ്ങൾ ഇര തേടിയെത്തിയാൽ കൂട്ടത്തിൻ്റെ തലവനായ ആൺസിംഹവുമായി പൊരുതി ജയിക്കണം. അതോടെ വിജയിയെ തലവനായി മറ്റ് സിംഹങ്ങൾ അംഗീകരിക്കും. ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിലാണ് സിംഹങ്ങളും. സിംഹങ്ങളെ അവയുടെ പ്രത്യേകതകളനുസരിച്ച് 7 തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ, സെൻട്രൽ ആഫ്രിക്കൻ, സൗത്ത് ആഫ്രിക്കൻ, ഈസ്റ്റ് ആഫ്രിക്കൻ, കേപ്പ് ആഫ്രിക്കൻ, ഏഷ്യാറ്റിക് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നവ. വിശക്കുമ്പോൾ മാത്രം വേട്ടയ്ക്കിറങ്ങുന്ന സിംഹങ്ങൾ തന്ത്രപരമായി കെണിയൊരുക്കിയാണ് ഇരയെ പിടിക്കുന്നത്. പതുങ്ങിയിരിക്കുന്ന സിംഹങ്ങളുടെ അടുത്തേക്ക് ഇരയെ ഓടിച്ചു കയറ്റി ആക്രമിക്കുകയാണ് പതിവ്. 35 കിലോയോളം മാംസമാണ് ഇവ ഒരു നേരം കഴിക്കുന്നത്. എന്നാൽ ഭക്ഷണശേഷം 3 ദിവസത്തോളം ഇര പിടിക്കാൻ ഇറങ്ങില്ലെന്നതും സിംഹങ്ങളുടെ പ്രത്യേകതയാണ്. വന്യജീവികളെക്കുറിച്ച് പഠിക്കാനും മറ്റു കാടുകളിലെ സുരക്ഷിത മേഖലകളിലും ഫോട്ടോഗ്രാഫർമാർ എത്താറുണ്ട്. ഇത്തരത്തിലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സിംഹത്തിന്റെ മുന്നിലകപ്പെട്ട ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. മാർക്ക് ഗിറാർഡോയും സുഹൃത്ത് റേച്ചൽ ഡി വാൾഗട്ടും കാലിഫോർണിയയിലെ ഓറഞ്ച് കൗണ്ടിയുടെ ടബാക്കോ കന്യാവണിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് തങ്ങൾക്ക് നേരെ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു സിംഹം നോക്കുന്നത് കണ്ടത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് ആക്രമിക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ വലിയ ശബ്ദമുണ്ടാക്കി സിംഹത്തെ അവിടെ നിന്നും പിന്തിരിപ്പിക്കാൻ അവർക്കായി. ഭാഗ്യമുള്ളതിനാലാണ് രക്ഷപ്പെടാനായതെങ്കിലും പേടിച്ചോടാത്തതിനാലാണ് സിംഹം ആക്രമിക്കാതിരുന്നതെന്നാണ് മൃഗസംരക്ഷകർ പറയുന്നത്. ഇവരെടുത്ത ദൃശ്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി. ഇതേ സമയം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.